ഹായ്, നമസ്കാരം എല്ലാവർക്കും. വലിയ പറമ്പിൾ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്ത്. കൃത്യമായി പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് ബാവപ്പടി എന്നാണ്. ബാവപ്പടി മെയിൻ ജംഗ്ഷനിൽ നിന്നും ബാവപ്പടി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാത്രം അകലത്തിലായി 4.71 സെൻറ് സ്ഥലത്ത് 2216 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂമുള്ള ഒരു വീട്. ഇപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ്. വീടിൻ്റെ എലവേഷൻ നോക്കാം നമുക്ക്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് ബാൽക്കണിയാണ് വരുന്നത്. അവിടെ ആ കണ്ടംപററി ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്ലെയിൻ ഗ്ലാസിൻ്റെ ഒരു ഇത് കാണാം. ഈ സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് ടെക്സ്ചർ വർക്കുകളാണ് വരുന്നത്. അവിടെ ഗ്രൂ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ബോക്സ് ടൈപ്പ് സ്ട്രക്ചറാണ് വരുന്നത്. അതിനുള്ളിലായിട്ട് ജനലും വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായി വരുന്നത് ഈ കാണുന്ന 5 മീറ്റർ വിടുത്തുള്ള റോഡാണ്. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡ്. നമുക്ക് മതിലിൽ നിന്ന് വീടിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം. മതിലിൻ്റെ ഭാഗത്ത് നമുക്കറിയാം വീടിൻ്റെ ഭാഗത്ത് കണ്ട പോലെ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ജാളി കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ ആ ജാളി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ച ഒരു മതിലാണ് വരുന്നത്. ഗേറ്റ് വരുന്നത് ഇവിടെയാണ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ്. ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്യാനുള്ള ഗേറ്റും വരുന്നുണ്ട്. അത് GI ഷീറ്റും സ്ക്വയർ ടോപ്പും ഒക്കെ ഉപയോഗിച്ച് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ്. നമുക്ക് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്നത്. കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യത്തിലാണ്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. എൻ്റെ പുറകിലായിട്ടും ആ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടും ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, വലിയ ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കൂടാതെ നമുക്ക് കിണർ കൂടാതെ ഒരു വാട്ടർ കണക്ഷനും KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ മീറ്ററാണ് ഈ കാണുന്നത്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം വരുന്നത് മെറ്റൽ ചിപ്സാണ്. ഒരു ഭാഗത്തുള്ള സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞ് വീടിൻ്റെ ഈ ഭാഗത്ത് കിണറിൻ്റെ ഭാഗത്തുള്ള സ്പേസാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ ഭാഗത്ത് അതുപോലെ തന്നെയുള്ള സ്പേസ്, ഏകദേശം 1 മീറ്റർ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ്. ആദ്യം തന്നെ സിറ്റൗട്ടാണ്. ഇവിടെ സിറ്റൗട്ടിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റെപ്പുകൾ കാർ പോർച്ചിലേക്ക് വരത്തക്ക രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് സ്റ്റെപ്പുകൾ കാണാം. ഇവിടെ നിന്നും സ്റ്റെപ്പുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. മെയിൻ ഡോർ ഇതാണ്. ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് മഹാഗണിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിളകളെല്ലാം ആഞ്ഞിലിയുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് കയറിയാലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ ഭാഗത്ത് നമുക്കറിയാം 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫ്രഞ്ച് വിൻഡോയാണ്. 2 സെക്ഷനായിട്ട് ചെറിയൊരു വിൻഡോയും അതിന് മുകളിൽ വലിയൊരു പാളിയുള്ള വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെ സിറ്റൗട്ടിലും ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. സിറ്റൗട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു എയർ പാസേജും നല്ല നാച്ചുറൽ ലൈറ്റും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ്. മൾട്ടി വുഡിലാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ചെറിയ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി ടൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്രേ കളർ വരുന്ന പെട്രിഫൈഡ് ടൈല്, 4x2 പെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻറ്റർ ഭാഗത്തായിട്ട് ഗ്രേ കളറിൽ ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കോം ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് കാണാം. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഒരു 8-സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിൽ വിശാലമാണ് ഈ ഡൈനിങ് ഏരിയ. ഇവിടെ നമുക്കൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അത് ആ കാർ പോർച്ചിൽ നിന്ന് നമ്മൾ കണ്ട ആ ജനലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ആ സ്റ്റെയറിന് അടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. അവിടെയാണ് ഇൻവേർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തെ ഫോൾ സീലിംഗ് വർക്ക്, കൂടാതെ ഈ ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ഡബിൾ ഹൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ അറിയാം ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വളരെ അട്രാക്റ്റീവ് ആണ് ഈ ഭാഗം. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇതാണ് കിച്ചൺ.
ഇവിടെ വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് വരുന്നത്. ഇവിടെ ഒരു ആർക്കിടെക്ചറും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ എല്ലാം ക്യൂരിയോസ് ഒക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. യു ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. അത് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലും കബോർഡുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രേ കളർ കബോർഡാണ് വരുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. കിച്ചൺ വിൻഡോ, വലിയ ജനലാണ് കിച്ചൺ വിൻഡോയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നത് ഇവിടെയാണ്. ഹാൻഡ്മെയ്ഡ് സിങ്കാണ് വരുന്നത്. ഇവിടെ ടാപ്പ് വരുന്നു. ഇവിടെയും ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കാണാവുന്നതാണ്. കിച്ചൺ കഴിഞ്ഞ് ഇനി നമുക്ക് വർക്ക് ഏരിയ കൂടി ഇവിടെ ലഭ്യമായിട്ടുണ്ട്. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ്. ഇവിടെയും നമുക്കൊരു കൗണ്ടർ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഇത് ഫുൾ ബോഡി ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്കും വരുന്നുണ്ട്. രണ്ട് ഭാഗത്തേക്കും ഈ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്നാൽ നമുക്ക് ഒരു വശത്തേക്ക് പോവാം. അതുപോലെ തന്നെ ഒരു ഡോറ് ഈ ഭാഗത്തും നമുക്ക് കാണാവുന്നതാണ്. ഇത് തുറന്ന ആ വശത്തേക്കും പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും വിശേഷം. രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഒരു കാര്യം പറയാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് വാഷ് കൗണ്ടർ. അത് വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്കൊരു ജാഗ്വാറിൻ്റെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നതായിട്ടാണ്. കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഒരു മിറർ വരുന്നുണ്ട്. ക്യൂരിയോസ് വയ്ക്കാവുന്ന സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ, ഒരു ടവൽ റാഡ്, ഇവിടെ ഒരു വാനിറ്റി കൗണ്ടറൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. അതൊരു ചെറിയ ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ ഒരു വലിയ ബെഡ്റൂമും ഒരു ചെറിയ ബെഡ്റൂമും ആണ് വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള, ഏകദേശം ഒരു 13x12 വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് വാർഡ്രോബ് കാണാം. മൾട്ടിവുഡിലാണ് വാർഡ്രോബ്. ഇതിൻ്റെ ഹാൻഡിൽ ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹാൻഡിൽ കാണാം. നല്ല ഭംഗിയിൽ തന്നെ ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൾട്ടിവുഡിൽ ലാമിനേഷൻ ഷീറ്റ് ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പേസ്, സ്റ്റോറേജ് സ്പേസ് വരുന്നു. മുകളിലേക്ക് വന്നാൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അതും മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബാത്റൂം നോക്കാം. ബാത്റൂമിൻ്റെ ഡോറാണിത്. ഇത് പി വി സി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ക്രോമിയം സ്ട്രിപ്പ് കാണാം. ബാത്റൂമിൽ രണ്ട് ഡിഫറെൻ്റ് കളറുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും വൈറ്റും ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. വാഡായും ക്ലോസറ്റാണ്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ വരുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇവിടെ ഷവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആ ബാത്റൂമിൻ്റെ കാര്യം. ഇനി അടുത്ത ബെഡ്റൂം നോക്കാം. നമുക്ക് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. ഒരു ചെറിയ ബെഡ്റൂം മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റഡി റൂം പോലെയുള്ള ഒരു ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ചെറിയൊരു കബോർഡ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. കബോർഡിന് കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ വന്നിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ അതും ചെയ്തിട്ടുണ്ട്. ബെഡ്റൂം പോലെ തന്നെ ഒരു ചെറിയ സ്പേസ് മാത്രമാണ് ഈ ബാത്റൂമിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടൈലുകൾ കാണാം. എല്ലാം മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ ബാത്റൂമാണ് എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം താഴത്തെ നിലയിലുള്ളത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പാണ്. സ്റ്റെപ്പിൽ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഡിഫറെൻ്റ് കളറുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ജാളികൾ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ വരുമ്പോൾ മുകളിൽ രണ്ട് ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഒരു ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്റ്റീലിലാണ്. അതിനിടെയായിട്ട് ജി ഷീറ്റിലൊരു ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. വേറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. ഒരു യു ഷേപ്പിലുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ ഒരു വലിയ സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോൾ സീലിങ്ങിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഭാഗത്താണ്. മുകളിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ബാൽക്കണിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ വലിയ ബെഡ്റൂം നോക്കാം. താഴത്തെ നിലയിൽ കണ്ട ആദ്യത്തെ ബെഡ്റൂമിനേക്കാൾ സ്പേഷ്യസ് ആണ് ഈ ബെഡ്റൂം. ഇവിടെ ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നതായി കാണാം. ഇവിടെയും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഡിസൈനിലുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഫോൾസീലിംഗിലേക്ക് വന്ന് അതേ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന ഫോൾസീലിംഗ് വർക്കും അവിടെ ചെയ്തിട്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് നമ്മൾ നേരത്തെ കണ്ടതാണ്. എല്ലാ ബാത്റൂമിനും ഏകദേശം അതേ സെയിം ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു സോഫ്റ്റ് ടിഷ്യൂ വരുന്നുണ്ട്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. മുകളിൽ എക്സോസ്റ്റ് ഫാൻ. അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. അത് ജാഗോറിൻ്റെതാണ് ഇവിടുത്തെ ഫിറ്റിങ്സുകൾ. ക്ലോസറ്റ് വരുന്നത് ഈ വാഷ് ബേസിനെല്ലാം സെറ എന്ന കമ്പനിയുടേതുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ബെഡ്റൂം നോക്കാം. ടി വി യൂണിറ്റിനോട് ചേർന്നാണ് അടുത്ത ബെഡ്റൂമിൻ്റെ സ്പേസ് വരുന്നത്. ഒരുപാട് വലിയ ബെഡ്റൂം അല്ല ഇത്. ഒരു ചെറിയ ഒരു 9x10 വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ ചെയ്യാവുന്ന സ്പേസും കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിങ് ടേബിൾ ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഇവിടെയും വരുന്നുണ്ട്. ഫോൾ സീലിംഗ് ഒന്ന് കാണാം. ചെറിയൊരു ഫോൾ സീലിംഗ് വടക്കും. കോമലേറ്റിംഗ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ബാത്റൂം ഇതാണ്. ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ബാത്റൂമാണ് ഈ വരുന്നത്. ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട്. വാഷ് ബേസിൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഷവർ വരുന്നത് അവിടെയും. അപ്പോൾ ഇത്രയ്ക്കുമൊക്കെയാണ് ഈ ബാത്റൂമിൻ്റെ വിശേഷങ്ങൾ. എല്ലാ ബാത്റൂമും ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഇനി ഒരു ബെഡ്റൂം കൂടി നമ്മൾ കാണാനുണ്ട്. അത് വരുന്നത് ഇവിടെയാണ്. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ അട്രാക്ട് ചെയ്യുന്ന മോഡലിൻ്റെ ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ്. അത് നല്ലൊരു ഭംഗിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ള ബെഡ്റൂമാണ്. അപ്പോൾ 3 വലിയ ബെഡ്റൂമുകളും 2 ചെറിയ ബെഡ്റൂമുകളുമാണ് ഈ വീടിനുള്ളത്. ഇവിടെ ഒരു 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും. ഇവിടെ വാർഡ്രോബ് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട്. ബാത്റൂമും നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. 2 ഡിഫറെൻ്റ് കളറുള്ള വാൾ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. നേരെ വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ്. ഇവിടെ സെറയുടെ ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. 4.7 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2216 സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്. വീടിൽ നിന്നും നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 10 കിലോമീറ്ററാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു 400 മീറ്റർ താഴെയാണ് ദൂരം വരിക. എയർപോർട്ടിലേക്ക് നമുക്ക് ഒരു 1.5 മണിക്കൂറിൽ താഴെ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ. വളരെ മികച്ച രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. നമുക്കപ്പോൾ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി വന്നിട്ടുണ്ട്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. ഇതും ഷീറ്റ്, സാധാരണ വീടുകളിൽ ഷീറ്റ് വർക്കാണ് ചെയ്യാറ്. ഇവിടെ കോൺക്രീറ്റിൽ തന്നെയാണ് ഇത് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീന് വേണ്ടിയുള്ള സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിട്ട്. ടാപ്പ്, അതിന് ഇലക്ട്രിക് കണക്ഷനും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പോകുന്നതിന് സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയാണ്, മുകളിലേക്ക് അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. സ്റ്റെപ്പ് ഇവിടെയാണ് മുകളിലേക്ക് കൊടുത്തത്. കോൺക്രീറ്റിലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി അവസാനം നമുക്ക് കാണാനുള്ളത് ബാൽക്കണി മാത്രമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാൽക്കണി എന്നുള്ളത്. ബാൽക്കണി വരുന്നത് ഈ യു ഷേപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ബാൽക്കണി. ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഗ്ലാസ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ്. അത് ഒരു കൂളിംഗ് ഗ്ലാസ് പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റീൽ ഹാൻഡിലുകളാണ്, ഹാൻഡ് റെയിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം, ഒരു ബാൽക്കണി. ഇനി ഇതിൻ്റെ വിലയാണ്. വില ചോദിക്കുന്നത് 78 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ്. 5 ബെഡ്റൂമുള്ള വീടാണ്. നിങ്ങൾക്ക് ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. നന്ദി, നമസ്കാരം.